ലോക്ഡൌണിലും ക്ഷീരവിപ്ലവവും തീർത്ത് ശ്രദ്ധ നേടുകയാണ് മാനാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം. മിൽമ പാൽ സംഭരണം കുറച്ചപ്പോഴും കർഷകരുടെ വീടുകളിലെത്തി പാൽ നേരിട്ട് സംഭരിച്ചാണ് ഈ ക്ഷീരസംഘം വ്യത്യസ്തമാകുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന മാനാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് ഈ കോവിഡ് കാലത്തും ക്ഷീര കർഷകർക്ക് സഹായഹസ്തവുമായി രംഗത്തെത്തിയത്. മലയോര മേഖലയിലെ ഈ സംഘത്തിൽ 1800 ലിറ്റർ പാലാണ് ദിനം പ്രതി സംഭരിച്ചിരുന്നത്. ഇതിൽ 1400 ലിറ്റർ പാൽ മിൽമ വാങ്ങിയിരുന്നു. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മിൽമ പാൽ സംഭരണം നേർപകുതിയായി വെട്ടിക്കുറച്ചു. ഇതോടെ കർഷകർ കൂടുതൽ പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിലാണ് ക്ഷീര കർഷകരെ സഹായിക്കാൻ 3 മൊബൈൽ യൂണിറ്റുകൾ വഴി സംഘം കർഷകരുടെ വീടുകളിലെത്തി പാൽ സംഭരിക്കുന്നത്. ആവശ്യക്കാർക്ക് ഈ മൊബൈൽ യൂണിറ്റ് വഴി പാലും പാൽ ഉൽപ്പന്നങ്ങളും എത്തിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ കർഷകർക്ക് കാലിത്തീറ്റയും വൈക്കോലും വീടുകളിൽ എത്തിച്ചു നൽകാനും സംഘം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ദിവസേന 1800 ലിറ്റർ പാല് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അതിൽ 400 ലിറ്റർ പാലാണ് പ്രാദേശിക വിൽപ്പന നടത്തിയിരുന്നത്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് 750-800 ലിറ്ററിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ ഒരു ദിവസം പോലും സംഘത്തില് മിൽമ പാലിലെ മാർജിൻ കോട്ട നിശ്ചയിച്ചപ്പോൾ നമുക്ക് അളക്കാതിരിക്കാനുള്ള സാഹചര്യം നമ്മുടെ സംഘത്തിൽ ഉണ്ടായിട്ടില്ല. കൂടാതെ സർക്കാരിന്റെ എല്ലാ കർശന പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സംഘത്തിലെ ജീവനക്കാരും വണ്ടിയിലെ ഡ്രൈവർമാരും ഉൽപാദകരും മുന്നോട്ട് പോകുന്നത്. സംഘത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിൽ ദിവസം 2 നേരം പ്രവർത്തിക്കുന്ന ഈ മൊബൈൽ യൂണിറ്റുകളിൽ ഡ്രൈവർ അടക്കം 3 പേർ വീതമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സേവന നിരതരായിട്ടുള്ളത്. പുത്തൂർ പഞ്ചായത്ത് അംഗം കൂടിയായ ജോർജ് പന്തപ്പള്ളി പ്രസിഡന്റും ഡേവിസ് കണ്ണൂക്കാടൻ സെക്രട്ടറിയുമായ ഈ സംഘം കോവിഡ് ദുരിതമനുഭവിക്കുന്ന ക്ഷീര കർഷകർക്കുള്ള ക്ഷേമനിധി ബോർഡിന്റെ അടിയന്തര ആശ്വാസ ധനസഹായത്തുകയും വിതരണം ചെയ്തിരുന്നു. നേരത്തെ കെട്ടിടത്തിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും ബാക്കിയുള്ളവ KSEB വിറ്റും ഈ സംഘം ശ്രദ്ധ നേടിയിരുന്നു. TCV തൃശൂർ.